അപ്പോൾ നമ്മുടെ ഹെവി ഡിന്നർ, ഹെവിയോസ്റ്റ് ഡിന്നറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്, അതും ഹെവി തന്നെ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഇന്നലെ അതേ പോയ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പം ആ ഡൈനിങ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ കാണുമ്പം അത്യാവശ്യം നല്ല അടിപൊളി വൈബാണ്. പ്രത്യേകിച്ച് പുറത്ത് സീറ്റിംഗ് കൊണ്ട് രാത്രിയത്തെ പോലെ, രാത്രി പിന്നെ അത്യാവശ്യം തണുപ്പായത് കാരണം പുറത്തിരിക്കാമെന്നില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മെനു പറയുമ്പോൾ ഓറിയൻ്റൽ, ഖത്താറി, വെസ്റ്റേൺ മൂന്ന് സംഭവമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഓറിയൻ്റൽ വേണം, ഞാൻ പറഞ്ഞു എനിക്ക് വെസ്റ്റേൺ വേണമെന്നുണ്ട്. അപ്പം രണ്ടാൾക്കും രണ്ട് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഈ വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റിലും രണ്ട് ബ്രേക്ക്ഫാസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് ഈ ബ്രെഡ് ബാസ്ക്കറ്റ്. അത്യാവശ്യം കുറേ ബ്രെഡ്സുള്ള ഒരു വലിയ ബക്കറ്റ് അതാണ് ബ്രെഡ് ബാസ്ക്കറ്റിന്. അതേ മലയാളത്തിലേക്ക് കൊണ്ടുവന്നതിലുള്ളത് ഇങ്ങനെ, അതും കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ കുഞ്ഞു 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 ജാംസ്. ഈ ജാംസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് പിന്നെ അതിന് ശേഷം പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് വന്നു. ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ പുറത്തിരുന്ന് എന്തിനറിയോ, ഈ വൈബ് ആസ്വദിച്ചുകൊണ്ടും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം സെറ്റപ്പ് അല്ലേ. പിന്നെ അത് വന്നതിന് ശേഷം അടുത്ത വന്നതെന്ന് വെച്ചാൽ അവളുടെ ഫുഡ് വന്നു, ഓരോന്നോരോന്നായി വന്നു തുടങ്ങി. കട്ട് ഫ്രൂട്ട്സ്, പാൻകേക്സ്, ഇതെൻ്റെ കേട്ടോ, പാൻകേക്സും പിന്നെ യോഗേർട്ട്, പിന്നെ ഇതെന്തായിരുന്നു പഠിച്ചോനെ സേനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ എന്താ പറയുക, ഈ സാധനത്തിയപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിൻ്റെ അകത്ത് ഫലാഫിലുണ്ട്, സൈഡിൽ ഫലാഫിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഓറിയൻ്റലായിരുന്നു. ആൻഡ് മറ്റേത് ഫലാഫിൽ ഇല്ലാത്തത്, ബീഫ് ഹാം ഒക്കെ ഉള്ള സാധനം. അപ്പോൾ അവളെന്താന്ന് വെച്ചാൽ നൈസായിട്ട് ഇതങ്ങ് എടുത്തു, എന്താ പറയുക, എനിക്ക് തന്ന്. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സും ഉണ്ട് കൂടെ. സ്ക്രാമ്പിൾ എഗ്ഗ് നമ്മളെ ചോയ്സിനെ പറയാം. അപ്പം ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും പറഞ്ഞ് മറ്റേതൊരു ഓംലേറ്റും പറഞ്ഞു, അതാണ് ഓംലേറ്റ്. മറ്റേ സ്ക്രാമ്പിൾഡ് എഗ്ഗും പറഞ്ഞ് പിന്നെ നമ്മൾ മെല്ലെ കഴിച്ചു തുടങ്ങി. ആ പിന്നെ ഈ രണ്ട് സാധനവും ലാസ്റ്റ് വന്നതാണ്, ഒക്കെ അറബിക്കിൽ വരുന്നതെന്ന് തോന്നുന്നു, ഒരു അറബിക് സ്വീറ്റൊക്കെയാണ്. അപ്പോൾ ഓരോരോ സാധനമായിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരധികം ഉപ്പ് വാരി കോരിയിടില്ല നമ്മളെ ഫുഡിലുള്ള പോലെ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. അത് കാരണം സ്ക്രാമ്പിൾഡ് എഗ്സ് ഒന്നും അത്ര അധികം ഉപ്പ് ഉണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരാൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു, ഫുൾ ഫോർക്കും മറ്റേ ഒരു സ്പൂണൊക്കെ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ അതിന് നിന്നിക്കില്ല, ആകെ ഒരു സ്പൂണ് മാത്രം, അത് കഴിച്ചോക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഡ്രിങ്ക്സ് പറഞ്ഞപ്പം ഹോട്ടായിട്ടുള്ള വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞത് ഒരു ഓറഞ്ച് ജ്യൂസ് അവക്കും, പിന്നെ എനിക്ക് ഒരു കോൾഡ് കോഫിയും പറഞ്ഞു. കോൾഡ് കോഫി ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ ചെറുതെന്തോ പ്രതീക്ഷിച്ചത്, പക്ഷേ ഹെവി സാധനമായിരുന്നു. ഇനി ലഞ്ചിന് വരുന്ന ഡ്രിങ്ക്സൊക്കെ ഉണ്ട്, ലഞ്ചിന് നമ്മൾ കിട്ടിയ ഡ്രിങ്ക്സ് വേറെ തന്നെ ലീഗ് സാധനമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കഴിച്ചു നോക്കാൻ തുടങ്ങാം. മഷ്റൂംസ് ഉണ്ടായിരുന്നു, പിന്നെ പാൻകേക്സ്. പാൻകേക്സ് കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ അധികം അങ്ങനെ പ്രോപ്പർ പാൻകേക്സ് ആയിട്ട് എവിടെ നിന്നും നമ്മൾ കഴിക്കലില്ലല്ലോ. അപ്പം എന്താ അറിയില്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ക്വസാങ്, ക്വസാങ് അതൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മളെന്താ നൈസായിട്ട് എന്താ പറയുക, ആ ചോക്ലേറ്റ് ജാമിൽ മുക്കി കഴിച്ചു. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഫുഡ്. പിന്നെ പറയാം ബീഫ് ഹാം ഞാൻ പറഞ്ഞത്, അത് നമ്മളെ വെസ്റ്റേണിൻ്റെ കൂടെ വന്ന ബീഫ് ഹാം. അത് ഹാം എന്ന് പറയുന്നത് ആക്ച്വലി സാധനം വേറെയാണ്. ബീഫ് ഹാം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹലാലായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഹാഷ് ബ്രൗൺസ് പറഞ്ഞു. ഹാഷ് ബ്രൗൺസ് പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ രണ്ട് മൂന്നാല് സ്ഥലത്തിന് ഇപ്പോൾ കഴിച്ച്. പിന്നെ സോസേജ് പിന്നെ അറിയാമല്ലോ. പിന്നെ നമ്മൾ ബ്രെഡ് ബാസ്കറ്റിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് കഴിച്ചു നോക്കാം, ഞാൻ ഓരോന്നും ഡിപ്പ് ചെയ്ത് മാറി കഴിച്ച് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ സാധനം, ഇത് സെറ്റപ്പായിരുന്നു, നല്ല ക്രിസ്പിയാണ്, മുകളിൽ പൈനാപ്പിളൊക്കെ വെച്ചിട്ട് ഇതും, അതായത് എല്ലാ സാധനവും ഫുഡിൻ്റെ അകത്തുള്ള ഓരോ സാധനവും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സാധനത്തിന് പോയി. ഇവിടെ ഇപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ നല്ല മുട്ട ഫുഡ് അടിക്കുക, ഉറങ്ങും മുട്ട ഫുഡ് കഴിക്കുക, ഉറങ്ങാം. കാരണം ഡിന്നർ ഹെവിയോസ്റ്റ് ഹെവി, ബ്രേക്ക്ഫാസ്റ്റ് അതിനേക്കാൾ ഹെവി. ഇപ്പോൾ ഇനി അടുത്തൊരു ചെറിയ പരിപാടി ഉണ്ട്, അതിന് ശേഷം നമുക്ക് ഇതിനെ പോവാം, ഇതിന് ലഞ്ച്. അപ്പോൾ നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്, അതെന്ന് വെച്ചാൽ 15 മിനിറ്റ്സ് ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞത് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകും ഇങ്ങോട്ടേക്ക്. അപ്പം ഇതല്ല അതിൻ്റെ ബാക്കിൽ സംഭവം, ജെറ്റ്സ്കി റൈഡിങ് ആണ്. ദിസ് ഈസ് വൈ വി ആർ ഹിയർ, ജെറ്റ്സ്കി. ഇവർ ഈ സാധനം വെള്ളത്തിൽ കയറ്റുന്ന ഇറക്കുന്നതൊക്കെ കാണാൻ വേറെ തന്നെ രസം കേട്ടോ. ഒരു വണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ റിവേഴ്സ് എടുത്ത് ഇറക്കും, വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. സംഭവം നൈസാണ്. പിന്നെ നമ്മളൊന്ന് ഓടിച്ചു നോക്കി, ഓടിക്കലാകെ 15 മിനിറ്റ് നമ്മളെ ഈ പാക്കേജിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. ആ 15 മിനിറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ധാരാളമായിരുന്നു, കാരണം ഞാൻ പേഴ്സണലി വലിയൊരു വണ്ടി ഭ്രാന്തനല്ല, ആൻഡ് വലിയൊരു ഇതായിരുന്നില്ല. അപ്പം കുറച്ച് നേരം മാത്രം ഓടിച്ച് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ചെക്ക് ഔട്ട് ടൈം ആയിരുന്നു, നേരെ വന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ കാര്യമായ കാര്യത്തിലേക്ക് നെക്സ്റ്റ് ആ കിടക്കുന്നത്. നമ്മൾ സീലൻ ബീച്ചിലെ അവിടെ നമ്മൾ ജസ്റ്റ് കാർഡൊക്കെ തിരിച്ചു കൊടുത്തു, നേരെ ലഞ്ചിനേക്ക്. ലഞ്ച് നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്ക് പുറത്തുനിന്ന് തന്നെ കഴിക്കാം, നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പോലെ തന്നെ പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം പുറത്തത്തെ ആ വൈബൊക്കെ ആസ്വദിച്ചിട്ട് അപ്പോഴാണ് ശ്രദ്ധിച്ചാൽ അവിടെ എന്തൊക്കെയോ കുട്ടികൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവുമായിരിക്കും. അപ്പം അവിടുത്തെ പിസ്സ വേണമെന്ന് പറഞ്ഞു. അപ്പം പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഷേക്കൊക്കെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ മെനു നോക്കിയപ്പം പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പിസ്സ
സാൻഡ്വിച്ചും ഒരു ബർഗറും പറഞ്ഞ് പിന്നെ രണ്ട് ഡ്രിങ്ക്സും പറഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ അത്യാവശ്യം ഹെവി ആയിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഡ്രൈവ് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതാണ്. അത് കാരണം പിന്നെ അധികം ഓവർ ഹെവി ആക്കണ്ടെന്ന് വെച്ച് അപ്പം ഡ്രിങ്ക്സ് വന്നത് ആദ്യം ആ രണ്ടെണ്ണം വന്നു. ഒന്ന് എന്താ പറയുക, മിൻറ്റ് ലെമനേഡും മറ്റേത് പിന്നെ ഇന്നലെ രാത്രി കിട്ടിയ സെയിം സാധനമല്ലോ, മറ്റേ മിക്സ് ബെറി ഡ്രിങ്ക്, ഞാൻ അത് തന്നെ വീണ്ടും പറഞ്ഞതാണ്. അപ്പം പിസ്സ വന്നത് സ്പൈസി റാഞ്ച് നമ്മൾ പറഞ്ഞത്, നമ്മളെ പാപ്പ ജോൺസിലൊക്കെ കിട്ടുന്ന ആ ഒരു ടോപ്പിംഗ് ഉണ്ടല്ലോ അത്, പക്ഷേ ഇവിടെ തിൻ ക്രസ്റ്റൊക്കെ ആക്കി അവർ ചെയ്തെന്ന്. ആൻഡ് ബർഗറും അവരുടെ എന്താ പറയുക ഹോം മെയ്ഡ് ബർഗർ അങ്ങനെയൊന്നാണ് അതിൻ്റെ പേര്. സംഭവം നൈസായിരുന്നു. പിന്നെ പിസ്സ ബ്രാൻഡാണ് ഇവക്ക്, അത് പറഞ്ഞാൽ ഇവക്ക് നല്ല ഇഷ്ടപ്പെട്ട്, എനിക്കും ഇഷ്ടപ്പെട്ടു. ആ പിസ്സൻ്റെ കൂടെ ഈ മിന്നി ലെമൺ ഇട്ട് കട്ടൊക്കെ കോംപ്ലിമെൻറ്റിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് പക്ഷേ ഡ്രിങ്ക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സാധനം ഞാൻ ഇന്നലെ രാത്രിയും കഴിച്ചു ഇന്നും കഴിച്ചു, സംഭവം പോളി ഓസ്കി സാധനം കേട്ടോ. ഡെസേർട്സ് നമ്മൾ രണ്ടെണ്ണം പറയണമെന്നുള്ള ഇതിലായിരുന്നു, പക്ഷേ പിന്നെ വിചാരിച്ചാൽ അധികം ഹെവി ആയി പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്ക് പറഞ്ഞു. അതും കണ്ടാൽ മനസ്സിലാവുമല്ലോ ക്വാളിറ്റി, ടേസ്റ്റിൻ്റെ കാര്യത്തിലും സംഭവം കിളിലോസ്കി ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഇത് കണ്ടില്ലേ, ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് ചോക്ലേറ്റിൽ മുക്കി കഴിക്കുന്നത് അടിപൊളി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പറയണമെന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് സീലൻ ബീച്ച് റിസോർട്ട് എക്സ്പീരിയൻസ് ഫുഡിൻ്റെ കാര്യത്തിൽ വേറെ ലീഗ്, ബാക്കി എല്ലാ കാര്യത്തിലും സംഭവം സെറ്റപ്പായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയിട്ടാണ് ഞാൻ പോയത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഓക്കെ ബൈ.